അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തുകൊണ്ട് ന്യൂസിലാൻഡിലെ വിസിറ്റിംഗ് വിസയിൽ വന്ന് വർക്ക് വിസ നേടിക്കൂടാ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. പേഴ്സണൽ മെസ്സേജസ് അയക്കുന്നവര്, മെയിൽ അയക്കുന്നവര്, കമന്റ് ബോക്സിൽ അയക്കുന്നവര് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ന്യൂസിലാൻഡിൽ വന്നുവിടാം. അപ്പൊ ഞാൻ എന്താണ്, ഒബ്വിയസ്ലി ഞാൻ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് വന്നത് ആ ഒരു പാത്ത്, അതിനെ കുറിച്ച് മാത്രമേ എനിക്ക് ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ ഒരുപാട് പേർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കാൻ വന്ന് അതുവഴി വർക്ക് വിസയിൽ എത്തിയ ആളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. കാരണം എന്താണ്, ഒന്നാമത്തെ കാര്യം നല്ലൊരു ഫണ്ട് വേണം ഇവിടെ പഠിക്കാൻ വരണമെങ്കിൽ. പിന്നെ പ്രായം, ഇവിടെ പ്രായം പഠിക്കാനൊരു പ്രശ്നമേ അല്ല, പക്ഷെ നമ്മൾക്ക് അതൊരു പ്രശ്നമാണ്. ഈ പ്രായത്തിൽ എങ്ങനെയാ പഠിക്കുക? പിന്നെ പഠിക്കാനല്ല, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ആ കുടുംബത്തെ ഫീഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ വന്ന് സമയം കളയാനില്ല, വന്ന ഉടനെ ഫുൾ ടൈം വർക്ക്. അപ്പൊ ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ. അപ്പൊ സ്റ്റുഡന്റ് വിസ എന്നുള്ളത് നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായി മാറുന്ന സമയത്താണ് ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. എങ്ങനെ വർക്ക് വിസ നേടാൻ നേരിട്ട് വന്നിട്ട്? നമ്മൾ ഗൾഫിലൊക്കെ എങ്ങനെയാണ്, വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോൾ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കും, ആ എംപ്ലോയർ വഴി നമ്മൾ അവിടെ ഒരു വർക്ക് വിസ സംഘടിപ്പിച്ച് അങ്ങനെയാണ് പോവാറ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ന്യൂസിലാൻഡിൽ ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ന്യൂസിലാൻഡിലെ ഒരു വിസിറ്റിംഗ് വിസയുടെ കാലാവധി എന്ന് പറയുന്നത് 9 മാസമാണ്. 9 മാസത്തേക്കാണ് നമുക്ക് വിസിറ്റിംഗ് വിസ നമുക്ക് കയ്യിൽ അടിച്ചു തരുന്നത്. അപ്പൊ ഈ 9 മാസം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പാടില്ല, അതിവിടെ നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങൾ പോരെ വിസിറ്റിംഗ് വിസയിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ, അത് വെറും തട്ടിപ്പാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്തൊരു കൺട്രിയാണ്. അപ്പൊ അതിന് നമ്മൾ ഫോളോ ചെയ്യുക. ഇനി ആ ഒരു തരത്തില് വേറെ ഒരു തരത്തില് നമ്മൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആവുന്നത്ര ഇന്റർവ്യൂ നമുക്ക് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു വിസിറ്ററാണ്, നിങ്ങൾ ഈ കൺട്രിയുടെ ഭംഗി കണ്ട് തിരിച്ചു പോവുക എന്നൊരൊറ്റ ഓപ്ഷനെ വിസിറ്റിംഗ് വിസയിലുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ജോബ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഇന്റർവ്യൂസ് നാളെ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്ന ഇന്റർവ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിലെ ഒരാളായി മാറാനായിട്ട് സാധിക്കും. ഒരു ഇന്ത്യൻ പാസ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എത്തി ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ, അഥവാ നാട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ അദ്ദേഹം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ ഒരു എംപ്ലോയറുടെ ഓഫർ ലെറ്റർ ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം, ഒരു പ്രശ്നവുമില്ലത്. അതിലൊരു എക്സ്പയറി ഡേറ്റ് കാണും, ആ എക്സ്പയറി ഡേറ്റോടെ വർക്ക് വിസ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ വർക്ക് വിസ പിന്നീട് റെസിഡൻസിയിലേക്കും പെർമനന്റ് റെസിഡൻസിയിലേക്കും സിറ്റിസൺഷിപ്പിലേക്കും മാറ്റുക എന്നുള്ളത് അത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ഈയിടെയായിട്ട് ഒരുപാട് ചേഞ്ചസ് ന്യൂസിലാൻഡിന്റെ ഇമിഗ്രേഷൻ ലോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇമിഗ്രേഷൻ ലോ അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരുന്ന ആ കമ്പനി അഥവാ ആ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു തുക അത് കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്, ബാൻഡ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ആ സാലറി തരുന്ന, ഓഫർ ലെറ്റർ തരുന്ന ഒരു ജോലിയിൽ മാത്രമേ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. തീർന്നില്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ഓഫർ ലെറ്റർ തരണമെങ്കിൽ ആർക്കും എങ്ങനെയും കയറി ഓഫർ ലെറ്റർ തരാൻ പറ്റില്ല. ഇവിടെയല്ല, എല്ലായിടത്തും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരു എംപ്ലോയറിന് ഒരു ജോബ് വേക്കൻസി ഉണ്ടാകുമ്പോൾ ആദ്യമായാൽ എന്താണ് ചെയ്യുന്നത്, ജോബ് വേക്കൻസി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് ഇന്ത്യയിലെ പോലെ തന്നെ ഇവിടെയും. അപ്പൊ ആ സൈറ്റുകളിൽ അദ്ദേഹം ജോബിന്റെ വേക്കൻസി പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നു, ഇന്ന് ഫിൽറ്റർ ചെയ്യുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല ഒരാളെ. ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആള് ന്യൂസിലാൻഡിൽ ഇല്ല. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമാണ് പുറത്തുനിന്ന് ഒരാളെ ഇവര് പരിഗണിക്കുക പോലും ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്ന ഒരാൾ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ട് അഥവാ ആ ഒരു പഠിപ്പുണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കണ്ടിട്ടായിരിക്കണമല്ലോ നിങ്ങൾക്ക് ആ ജോബ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ജോബ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, നിങ്ങൾ കൊണ്ടുവന്ന് പറയുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ലെറ്ററും അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂസിലാൻഡ് അതോറിറ്റി തീർച്ചയായും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അതിനുശേഷമായിരിക്കാം വിസ നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്തു തരും. അപ്പൊ എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നു, അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി ബാക്കിയെല്ലാം ഇമിഗ്രേഷന്റെ കയ്യിലാണ്. പക്ഷെ ഇമിഗ്രേഷൻ വളരെ കർശനമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അവര് ഇത് സാങ്ഷൻ ചെയ്ത് തരണമെന്ന് നമ്മൾക്ക് ഒരു ഉറപ്പുമില്ല. എംപ്ലോയർ തന്നു, പിന്നെ എന്തുകൊണ്ട് ഇമിഗ്രേഷൻ? ഇമിഗ്രേഷൻ അവരുടേതായ റൂൾസും കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇമിഗ്രേഷൻ എപ്പോഴും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി എന്ന് പറഞ്ഞ് വിസ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഈ ഒരു വർക്ക് വിസ കിട്ടാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ശരിക്കും കിട്ടുന്നുണ്ട്, കിട്ടുന്നവരുണ്ട്, വരുന്നവരുണ്ട്. അത് അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളിലാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഏജൻസികൾ നമ്മളുടെ റെപ്യൂട്ടഡ് അല്ലാത്ത അല്ലെങ്കിൽ ക്യാഷ് മാത്രം ഉദ്ദേശിച്ച് റൺ ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. അവര് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് കളവ് പറഞ്ഞ് ആൾക്കാരെ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങുന്നുണ്ട്. അത്തരം ഏജൻസികളിൽ പോയി തല വെച്ചു കൊടുക്കാതിരിക്കുക. ഇവിടുത്തെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല ഇവിടെ ഒരു എംപ്ലോയർ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം കളയണമെങ്കിൽ അതുപോലെ അത്യാവശ്യമുള്ള ഒരു പൊസിഷനിൽ ആളില്ലാതെ വരുമ്പോൾ അദ്ദേഹം സമയം കളയാൻ തയ്യാറാവും. അപ്പൊ അവർക്ക് ഫുൾ ടൈം ആയിട്ട് ഒരുപാട് കാലം ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നോക്കുന്നത്. അപ്പൊ വിസിറ്റിംഗ് വിസയിൽ വരുമ്പോൾ വിസിറ്റിംഗ് വിസ എന്ന് കാണുമ്പോൾ തന്നെ ഇവര് ജോബിന് എടുക്കണമെന്നില്ല. പക്ഷേ അവരുടെ ആവശ്യം അത്ര വലിയ ആവശ്യമാണ്, ഇവിടെ ആളെ കിട്ടാനില്ല, നിങ്ങൾക്ക് അതുപോലെ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്, ആ ഒരു കഴിവ് ഉള്ള ആൾക്കാർ അഥവാ ആ ഒരു ജോലി ചെയ്യാൻ ഇവിടെ ആളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ന്യൂസിലാൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം നേരിട്ട് ന്യൂസിലാൻഡിലേക്ക് വർക്ക് വിസയിൽ വരാമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഇത് ഒരു 100% എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏറ്റവും നല്ല ന്യൂസിലാൻഡിലേക്ക് വരാൻ ഏറ്റവും നല്ല ഓപ്ഷൻ സ്റ്റുഡൻറ് വിസയാണ്. സ്റ്റുഡൻറ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് അഥവാ സ്റ്റുഡൻറ്റിൻ്റെ പാർട്ട്ണറായിട്ട് വരാം. ഇപ്പോൾ ലെവൽ 7, ലെവൽ 8 കോഴ്സുകൾ അങ്ങനെയുള്ള മേലോട്ടുള്ള കോഴ്സുകൾക്ക് ന്യൂസിലാൻഡ് പാർട്ട്ണറിനെ കൂടെ കൊണ്ടുവരാൻ, ഭർത്താവിനെയോ ഭാര്യയോ കൊണ്ടുവരാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ കൂടെ വരുന്ന ആൾക്ക് ഫുൾ ടൈം വർക്ക് വിസയാണുള്ളത്. അപ്പോൾ അതും ഒരു നല്ല ഓപ്ഷൻ. പിന്നെ നിങ്ങളുടെ കഴിവ് അത് നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ പഠിച്ച ഒരു വെറൈറ്റി കോഴ്സാണ് ഇവിടെ. അതിനുള്ള ആളില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് ന്യൂസിലാൻഡ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇമിഗ്രേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ തീർച്ചയായും എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അറിയണമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് സംസാരിച്ചത്. ഇതിനെ കുറച്ച് കൂടെ ലീഗലായിട്ടൊക്കെ അറിയണമെന്ന്, ഇമിഗ്രേഷൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ കയറി നോക്കുക, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.